നമസ്കാരം സാധാരണ പ്രവാസികളായിട്ടുള്ള നമ്മൾ ഏറ്റവും അധികം പരാതി പറയാറുള്ളത് വിമാന യാത്രാ നിരക്കിനെക്കുറിച്ചാണ് വിമാന കമ്പനികൾ നമ്മളെ കൊള്ളയടിക്കുന്നു പിഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് നമ്മൾ അത് അനുഭവിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് പല ഘട്ടങ്ങളിലും പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് വിമാന യാത്രാ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ വർഷത്തെ 2022 ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് യു എയിൽ നിന്നും കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് തിരിച്ച് യു എയിലേക്കുമുള്ള വിമാന യാത്രാ നിരക്ക് കുറഞ്ഞിട്ടുള്ളത് അത് അബുദാബിയിൽ നിന്നാണെങ്കിലും ഷാർജയിൽ നിന്നാണെങ്കിലും റാസൽ കൈമ ഫുജൈറ വിമാനത്താവളങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ വലിയ തോതിൽ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് വെറും 300 ദിർഹം ഉണ്ടെങ്കിൽ പോയി നാട്ടിലേക്ക് പോകാവുന്ന അത്രയ്ക്കാണ് വില നിരക്ക് കുറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓരോ സ്ഥലത്തേക്കുമുള്ള യാത്രാ നിരക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ അതായത് സെപ്റ്റംബർ 16 എടുത്തു നോക്കുക സെപ്റ്റംബർ 16 ദുബായിൽ നിന്നും കൊച്ചിയിലേക്കാണ് നമ്മൾ പോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആകെ നൽകേണ്ടത് 275 ദിർഹം അത് സ്പൈസ് ജെറ്റ് ആണ് 275 ദിർഹത്തിന് നമ്മളെ കൊണ്ടുപോകുക എയർ ഇന്ത്യ ആണെങ്കിൽ നൽകേണ്ടത് 287 ദിർഹം മാത്രമാണ് ഇനി ദുബായ് ആയതുകൊണ്ട് തന്നെ എമിറേറ്റ്സിന് എത്രയെന്ന് നോക്കാം എമിറേറ്റ്സിൽ നൽകേണ്ടത് 635 ദിർഹം ഇതാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇതാണെന്ന് നമുക്ക് മനസ്സിലാകും ഇനി അതേ ദിവസം തന്നെ സെപ്റ്റംബർ 16 തന്നെ നമ്മൾ അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കാം സെപ്റ്റംബർ 16 അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കാണ് പോകുന്നതെങ്കിൽ നോക്കുക ഇതാണ് ഏറ്റവും കുറഞ്ഞ നിരക്കെന്ന് പറയുന്നത് എയർ ഇന്ത്യക്ക് നൽകേണ്ടത് വെറും 300 ദിർഹമാണ് അതോടൊപ്പം തന്നെ ഗോ ഫസ്റ്റ് എന്ന് പറയുന്ന എയറിന് നൽകേണ്ടത് 365 ദിർഹമാണ് ഇത്തിഹാദിന് നൽകേണ്ടത് വെറും 609 ദിർഹം മാത്രമാണ് ഇത്തിഹാദിന് നൽകേണ്ടത് ഇനി ഇതേ ദിവസം സെപ്റ്റംബർ 16 തന്നെ നമ്മൾ പോകുന്നത് ഷാർജയിൽ നിന്നും കൊച്ചിയിലേക്കാണെന്ന് വിചാരിക്കുക ഷാർജയിൽ നിന്നും കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ നൽകേണ്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് നൽകേണ്ടത് വെറും 295 ദിർഹം 300 ദിർഹത്തിൽ താഴെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എയർ അറേബ്യ ആണെങ്കിൽ കൃത്യം 300 ദിർഹം നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം 16 ഷാർജയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകാം ഇൻഡിഗോ എയർലൈൻസ് ആണെങ്കിൽ നൽകേണ്ടത് 356 ദിർഹം മാത്രം ഇതാണ് ഈ സെപ്റ്റംബർ 16 കണക്ക് ഇനി സെപ്റ്റംബർ 25 കുറച്ച് ദിവസം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നോക്കുക ദുബായിൽ നിന്നും പോകേണ്ട കണക്കെന്ന് പറഞ്ഞാൽ ദുബായിൽ നിന്നും നൽകേണ്ടത് ദുബായിൽ നിന്നും കോഴിക്കോടിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നൽകേണ്ടത് സ്പൈസ് ജെറ്റിന് 236 ദിർഹം മാത്രം നൽകിയാൽ മതി 236 ദിർഹത്തിന് കോഴിക്കോട് നിന്നും ദുബായിൽ നിന്നും നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് നൽകേണ്ടത് വെറും 275 ദിർഹമാണ് എമിറേറ്റ്സിലാണ് പോകാൻ നമ്മൾ തയ്യാറെടുക്കുന്നതെങ്കിൽ 805 ദിർഹം നൽകിയാൽ മതി ഇതാണ് അത്രയ്ക്ക് നിരക്ക് കുറയുന്നുണ്ട് സെപ്റ്റംബർ 25 ആകുമ്പോൾ ഇനി സെപ്റ്റംബർ 25 തന്നെ നമ്മൾ അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്നു എന്ന് വിചാരിക്കാം അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് സെപ്റ്റംബർ 25 പോവുകയാണെങ്കിൽ ഇതാണ് നമ്മൾ നൽകേണ്ട നിരക്കെന്ന് പറയുന്നത് 269 ദിർഹം നൽകിയാൽ മതി അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണെങ്കിൽ 275 ദിർഹം നൽകിയാൽ മതി ഇനി ഇൻഡിഗോയ്ക്ക് പോകുന്നു എന്ന് വിചാരിക്കുക ഇൻഡിഗോയ്ക്കാണെങ്കിൽ നമ്മൾ നൽകേണ്ടത് വെറും 356 ദിർഹം ഇത്രയ്ക്ക് കുറയുന്നുണ്ട് ഈ ദിവസത്തെ നിരക്കുകൾ സെപ്റ്റംബർ 25 കണക്കെന്ന് പറയുന്നത് സെപ്റ്റംബർ 25 തന്നെ നമ്മൾ ഷാർജയിൽ നിന്നാണ് പോകുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വെറും നൽകേണ്ടത് ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് നമ്മൾ നൽകേണ്ടത് 266 ദിർഹം മാത്രമാണ് നിരക്ക് അങ്ങനെ കുറയുന്നുണ്ട് ഷാർജയിൽ നിന്നുമുള്ള യാത്രയ്ക്ക് എയർ അറേബ്യ ആണെങ്കിൽ ഷാർജയുടെ സ്വന്തം വിമാനമാണല്ലോ എയർ അറേബ്യയ്ക്ക് നൽകേണ്ടത് 269 ദിർഹം മാത്രമാണ് എയർ ഇന്ത്യക്ക് നൽകേണ്ടത് അല്പം കൂടും വെറും 377 ദിർഹം സെപ്റ്റംബർ 25 കണക്ക് ഇങ്ങനെയാണ് ഇനി സെപ്റ്റംബർ കഴിഞ്ഞ് നമ്മൾ ഒക്ടോബറിലേക്ക് എത്തുന്നു ഒക്ടോബറിൻ്റെ ആദ്യ ആഴ്ച എങ്ങനെയാണ് നിരക്കെന്ന് നോക്കാം ഒക്ടോബർ 5 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻഡിഗോ എയർലൈൻസിന് നമ്മൾ നൽകേണ്ടത് 451 ദിർഹം 451 ദിർഹം നൽകിയാൽ ഷാർജയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറക്കാം എയർ അറേബ്യയിലാണ് പോകുന്നതെങ്കിൽ അല്പം കൂടും 1 രൂപ കൂടും 452 ദിർഹം ഒറ്റ ദിർഹത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് എയർ അറേബ്യ ആണെങ്കിൽ യാത്രയ്ക്ക് നൽകേണ്ടത് 582 ദിർഹം ഇതാണ് ഒക്ടോബർ 5 നിരക്കെന്ന് പറയുന്നത് ഇനി ഒക്ടോബർ 5 നമ്മൾ ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക ഒക്ടോബർ 5 ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് പോകാനാണ് നമ്മൾ തയ്യാറെടുക്കുന്നതെങ്കിൽ സ്പൈസ് ജെറ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഓഫർ ചെയ്യുന്നത് സ്പൈസ് ജെറ്റാണ് 378 ദിർഹം മാത്രമാണ് സ്പൈസ് ജെറ്റിന് അന്ന് നൽകേണ്ടത് ഇൻഡിഗോയ്ക്ക് അല്പം കൂടും 434 ദിർഹമാണ് നൽകേണ്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണെങ്കിൽ 585 ദിർഹമാണ് നൽകേണ്ടത് ഇതാണ് നമ്മൾ സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ ആദ്യം വരെയുള്ള നിരക്കുകൾ നോക്കിയാൽ ഇതാണ് യാത്രയ്ക്ക് ഏറ്റവും
സുവർണാവസരം എന്ന് നമ്മൾ പറയാറുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു നിരക്ക് ഏതാണ്ട് ഒക്ടോബർ 15 വരെ തുടരുന്നുണ്ട്. ഒക്ടോബർ 20 കൂടിയിട്ടാണ് പിന്നീട് വിമാനയാത്രാ നിരക്ക് വർദ്ധിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും ദീപാവലി അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇന്ത്യയിൽ വരുന്നു. അതോടൊപ്പം തന്നെയാണെങ്കിൽ യുഎഇയിലാണെങ്കിൽ പ്രത്യേകിച്ച് ദുബായിലൊക്കെ ആണെങ്കിൽ DSFഉം ഗ്ലോബൽ വില്ലേജ് തുറക്കുന്നു, അങ്ങനെയുള്ള കുറേ ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്. ഖത്തറിലേക്കാണെങ്കിൽ ലോകകപ്പ് തുടങ്ങാൻ പോകുകയാണ്. അപ്പോൾ ലോകകപ്പ് തുടങ്ങുമ്പോഴേക്ക് കുറേ ആളുകൾ സ്വാഭാവികമായും ദുബായിൽ വന്നു, ദുബായിൽ താമസിച്ചിട്ട് ഇവിടെ നിന്നും ഖത്തറിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ തിരക്കുള്ളൊരു സമയമാണ് ഒക്ടോബർ അവസാനം മുതൽ. ഒക്ടോബർ അവസാനം നവംബർ ഡിസംബറൊക്കെ നല്ല തിരക്കായിരിക്കും വിമാന കമ്പനികൾ ഈടാക്കുക, ഉയർന്ന നിരക്കായിരിക്കും ഈടാക്കുക. ഏതായാലും കേരളത്തിൽ നിന്ന് യുഎഇയിലേക്ക് വരാനും യുഎഇയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനും ഏറ്റവും നല്ല സുവർണാവസരമായി നമുക്ക് ഇതിനെ ഇപ്പോൾ കാണാം. വലിയ അത്യാവശ്യങ്ങളൊന്നും ഒക്കെ ആയിരുന്നുവെങ്കിൽ തിരക്കേറിയ സമയത്ത് പോവുകയും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വീട്ടുകാരെ പോയി കാണാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള തിരക്ക് കുറഞ്ഞ സമയങ്ങൾ തിരഞ്ഞെടുക്കുക, തിരക്ക് കുറഞ്ഞ സമയങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നമുക്കും വലിയ സാമ്പത്തിക ലാഭം തന്നെയാകും ഉണ്ടാകും.